ഹലോ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ സാധാരണ നല്ല സന്തോഷമുള്ള വീഡിയോ ആയിട്ടാണ് സാധാരണ പെറ്റ് സ്റ്റേഷന്റെ വീഡിയോയിൽ വരാറുള്ളത്. പക്ഷെ ഇന്ന് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നമ്മുടെ പോണ്ടിലുള്ള കംപ്ലീറ്റ് മീനുകളും ചത്തുപോയി. ഇന്നലെ നമ്മുടെ ഇവിടെ വന്ന് ആരോ നമ്മൾ സാധാരണ ഫിഷിനെ തൊടാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്കോ നമ്മളോട് വലിയ ദേഷ്യം തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്നാൽ നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ പിടിക്കുമ്പോൾ നന്നായിട്ട് പറയും. ആ പറയുന്നത് ഇഷ്ടപ്പെടാകുകയോ എന്തോ സംഭവം കൊണ്ട് നമ്മുടെ മീനിന് ഇന്നലെ ആരോ പോയിസൺ കൊടുത്ത് കംപ്ലീറ്റ് ചത്തുപോയി. മീന് കംപ്ലീറ്റ് ചത്തുപോയി. നമ്മൾ മുന്നിൽ ഇപ്പോൾ കാണുന്ന അതിദാരുണമായിട്ടുള്ള കാഴ്ചയാണത്. എന്നാല് 110 മീൻ ഉണ്ടായിരുന്നു, 110 മീനും ചത്തിട്ടുണ്ട്. നമ്മുടെ ഫേവറേറ്റ് മീനുകളാണ് ഇതൊക്കെ. ഓവർ ഫീഡോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ ഫീഡിംഗ് ഒക്കെ എല്ലാ ദിവസവും നമ്മൾ ഫുഡ് എടുത്ത് കണക്കാക്കിയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാ ദിവസവും നമ്മൾ പി എസ് ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. നമുക്ക് മുന്നേ ഒരു ചെറിയ ദുരന്തം സംഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുക. പക്ഷേ ഇതുവരെ നമുക്ക് പി എസ് ലെവലോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ എപ്പോഴും 30% വെള്ളം നമ്മൾ മാറ്റുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച, ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നത്തേക്ക്, ഒരാഴ്ച മുന്നേ വെള്ളം പോണ്ട് ക്ലീൻ ചെയ്തതാണ്. എല്ലാം കൊണ്ടും നമ്മളെ എന്തോ നമ്മുടെ എന്താ പറയുക, ആയിരിക്കാം നമ്മളടുത്ത് ഇത്ര ദേഷ്യം ഒന്നുമില്ല, നമുക്കറിയില്ല. എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ മാത്രം ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇടുന്നത് പിന്നെ കുറേ ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും പെറ്റ് സ്റ്റേഷനിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീൻ എവിടെയെന്ന് ചോദിക്കും. അപ്പം മീൻ ഇവിടെ ഇല്ല, ഇപ്പോൾ കംപ്ലീറ്റ് ചത്തുപോയി. ഇനിയിപ്പോൾ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറയുന്നത് കുറേ കാലെടുക്കും. എന്നാൽ നമ്മൾ കുറേ കാലത്തെ അധ്വാനവും നമ്മൾ ഈ മീനിനെ വാങ്ങിക്കൊണ്ടുവന്ന് അതിനെ ട്രെയിൻ ചെയ്ത് ഈ ലെവലിലേക്ക് എത്തിച്ചതെന്ന് പറയുന്ന കുറേ കാലത്തെ നമ്മുടെ അധ്വാനവും, അതൊറ്റ നിമിഷം കൊണ്ട് ഏതോ ഒരാൾ അത് കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കി. നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ പിടിക്കാൻ പറ്റും, സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ എന്തെങ്കിലും പോയസൺ പെട്ടെന്ന് കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ വന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയാണ്, ഇപ്പം നമ്മൾ സാമ്പിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ പോകുന്നുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഭയങ്കര എന്താ പറയുക, തെണ്ടിത്തറായിപ്പോയി. പിന്നെ നമ്മൾ എന്തും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറുതെ കരഞ്ഞിരിക്കാനൊന്നും നമ്മളില്ല. എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് നീങ്ങാം. എന്തായാലും ഇനി ആൾക്കാർക്ക് ഈ എൻജോയ് ചെയ്യാനുള്ള സംഭവം നമ്മൾ പരിശേഷം ഇല്ലാണ്ടായി തൽക്കാലികമായിട്ട്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ കുറേ കാലത്ത് അധ്വാനം ഇനിയും വേണ്ടി വരും. അപ്പോൾ നോക്കട്ടെ, ഇനി പറ്റുമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇതിനെല്ലാം നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ടുവന്ന മീനാണ്. ഇപ്പോൾ കണ്ടില്ലേ എന്താ അവസ്ഥ നോക്കിയേ. അപ്പോൾ നമ്മൾ മീനിനെ ഒരു മൂന്നാല് മീനിനെയും കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ നമ്മൾ മറ്റേ വെള്ളം, ഇവിടെ ഉണ്ടായ വെള്ളവും കൂടി നമ്മൾ സാമ്പിളിന് കൊണ്ടുപോകുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ അതിൻ്റെ കാരണം എന്തായാലും കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം, ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. എന്തായാലും നമ്മൾ ഈ എന്താ നമ്മൾ പോയിസൺ കൊടുത്താൽ ഇത് കാണുന്നുണ്ടാവും, അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് എങ്ങനെ സംഭവിച്ചു, വിടാൻ പറ്റില്ല, അത് ഒന്നും കമൻസ് ഒന്നും എനിക്ക് പറയണ്ട, എനിക്ക് ആരും മെസ്സേജ് വയ്ക്കണ്ട, ഇത് സംഭവം സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു, ഇങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഇത്രയും കാലം നമ്മളെല്ലാവരും വന്നിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട് വിടുന്നു, ഒരു മീൻ വരെ ഇന്നേ വരെ ചത്തുപോയിട്ടില്ല. നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും പോയി ഫിഷിനെ അങ്ങനെ വളർത്താനൊക്കെ പറ്റില്ല. പക്ഷേ വളർത്തുന്നവർക്ക്, വളർത്താത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൗകര്യം ചെയ്തു കൊടുത്തത്. ഒരുപാട് ആൾക്കാർ വെറുതെ കൈമുക്കാറുണ്ട്, അതൊന്നും നമ്മൾ പ്രശ്നമില്ല, നമ്മൾ ആരും മൈൻഡാക്കല്ല. എന്ന് പറഞ്ഞാൽ അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ചെയ്യുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും പരിമിതികളൊന്നുമില്ല. പക്ഷേ മീനിനെ പിടിക്കുന്നത് നമ്മളെ സ്റ്റാഫ് നന്നായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പിടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും, പിടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇവിടെ മീനിനെ ചെയ്തത്. അപ്പോൾ അതിൽ ദേഷ്യം വന്ന ആരോ ആയിരിക്കാം ഈ പണി ചെയ്തത്. എന്തായാലും വളരെ മോശമായിപ്പോയി. ഈ മിണ്ടാപ്രാണികളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ റീസെറ്റ് ചെയ്താൽ തന്നെ ഇനി എല്ലാവർക്കും ഈ സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് ഇതുവരെ കഴിഞ്ഞവർക്ക് കഴിഞ്ഞു, ഇനി വരുന്നവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഏതൊരാൾ അത് ഇല്ലാണ്ടാക്കി. ഇതണ്ട അത്ര വലിയ മീനുകളാന്ന് നോക്കിയേ. എന്തായാലും ഭയങ്കര ക്രൂരമായി പോയി. പിന്നെ നല്ല നമ്മുടെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഓടി വരുന്ന പറയും. ഇത് ഈ മീനൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. എന്നാലും ഭയങ്കര ചെയ്തായി പോയി. എല്ലാവരും പോയിനി, ആരും ബാക്കിയില്ല. സാധാരണ പോണ്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ മീനിനെ കോരി എടുത്ത് മറ്റേ പോണ്ടിലേക്ക് മാറ്റാറുണ്ട്. ഇപ്പോൾ ചത്ത മീനെടുക്കുമ്പോൾ എന്തോ ഒരു സങ്കടം. നമ്മൾ കടലിൽ പോയിട്ട് മീൻ പിടിക്കുമ്പോൾ ഇങ്ങനെ മീൻ നമ്മൾ കണ്ടിട്ടില്ല.
നമ്മുടെ ഫേവറേറ്റ് വൺസൈഡ് വൺസൈഡ് കളറും ഇത് നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ച മീന ഒരു സൈഡ് കളറ് ഒരു സൈഡ് കളറിലാക്ക് ഇത് കുറച്ച് നാൾ മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ്, വെറുതെ ഇങ്ങനെ ഫോണ് താഴെ മുക്കിയിട്ട് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോട്ടുകൾ നമ്മൾ വെറുതെ എടുത്തു വെക്കാറുണ്ട്. എന്തായാലും നല്ല രസമുള്ള കാഴ്ചകളാണ് പൊതുവെ. പിന്നെ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫീഡ് ചെയ്യാനൊക്കെ കൊടുക്കും, അതുപോലെ കയ്യെല്ലാം വെറുതെ ഇട്ട് വെച്ചാൽ മീൻ വന്നിട്ട് കൊത്തി എടുക്കും. ആ മീനുകളാണ് ഇപ്പം ഈ കാണുന്നത് കണ്ടാ. മാർക്കറ്റ് പോയ പോലെ ഇല്ലേ? എന്തായാലും ഭയങ്കര ദാരുണമായ കാഴ്ചയായിരുന്നു. നമുക്ക് പെട്ടെന്ന് കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. അതുപോലെ മീനെല്ലാം ഇങ്ങനെ കുളത്തിലൊക്കെ എന്തെങ്കിലും ഷോക്കടിച്ചിട്ടൊക്കെ ചത്തുവങ്ങാറില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ ടോട്ടലി. ഇത് നമ്മൾ എയറേറ്ററെല്ലാം ഓഫാക്കിയതാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന്. പിന്നെ എല്ലാം ചത്തില്ല, അതിനുശേഷം എയറേറ്ററും കാര്യങ്ങളൊക്കെ ഓഫാക്കി വെച്ചതാണ്. അതാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട്, വെള്ളമൊക്കെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കംപ്ലീറ്റ് 120 മീന്. അപ്പം നമ്മൾ പിന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. മീൻ എടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് സാമ്പിളായിട്ട്. അപ്പം പറഞ്ഞ് എറണാകുളത്ത് സാമ്പിൾ അയച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമുക്ക് ഏതായാലും കൊടുക്കാം, കൊടുത്തിട്ട് റിപ്പോർട്ട് നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. നിലവിൽ നമ്മുടെ പോണ്ടിൻ്റെ അവസ്ഥ ആണെന്നല്ലേ, ഇപ്പോൾ എല്ലാം ക്ലീൻ ആയി നീറ്റായി, ഒരു മീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒന്നും ബാലൻസ് ആയിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് വെടിപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം വെള്ളവും ഇതൊക്കെ തരാം, വെയിലും മറ്റേ മഴയൊക്കെ കൊള്ളട്ടെ എന്ന് വിചാരിച്ച്. അതിന് നമ്മൾ വേറൊരു ടോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ വേറെ ആർക്കും ഇതിന് തൊടാൻ പറ്റാത്ത രീതിയിൽ ഫെൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് തുറക്കണോ വേണ്ടേ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വീഡിയോ ഭയങ്കര സാഡായി പോയില്ലേ? എന്തായാലും ഇപ്പോൾ എന്താ ചെയ്യുക, ഇത് നമ്മൾ നിങ്ങളെ കാണിക്കണ്ടെന്ന് വിചാരിച്ചതെന്ന്. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ പറഞ്ഞു എന്തായാലും കാണിക്കണം, അത് വരണം. അപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ റിസൾട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ആയിരുന്നു നമ്മുടെ ഈ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ, അതുകൊണ്ട് പിന്നെ ആരോട് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ ഒന്ന് രണ്ട് ആൾക്കാർ ഇത് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പൊ അവർ പറഞ്ഞു എന്തായാലും പറയണം, അല്ലെങ്കിൽ എല്ലാവരും വരുന്നവർക്ക് മീൻ എന്ത് പറ്റി, മീനെ കാണാനാണ് കുറെ ആൾക്കാർ പെറ്റ് സ്റ്റേഷനിലേക്ക് വരുന്നത്. നമ്മൾ ഈ പ്രാവശ്യം പെറ്റ് സ്റ്റേഷൻ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ രണ്ടാഴ്ച മുമ്പ്. ശരിക്കും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കോവിഡല്ല, നമ്മള് കൂട്ടാനുണ്ടായ കാരണം നമ്മൾ ഈ ഇത് കണ്ടപ്പോൾ നമുക്ക് മനമെടുത്ത് അതിന് മതി, അതിന് ആരും കാണണ്ടെന്നുള്ള ഒരു നിലപാടിലായിരുന്നു നമ്മൾ ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഈ കോവിഡ് ഭയങ്കര ഹൈ ആയത്, അപ്പോൾ പിന്നെ അതും ഒരു കാരണമായി. അത് പിന്നെ അങ്ങനെ തന്നെ പോട്ടെ, ഇനി നമ്മൾ തുറക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം, കുറച്ചേ നമ്മൾ മൈൻഡിലും റിലാക്സ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത് മെല്ലെന്നെ തുറക്കാം. എന്തായാലും ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് നമ്മൾ എന്തായാലും ഇനി ഓപ്പൺ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം ഇതന്നെ കേട്ടാ. ഇപ്പൊ ഈ ഇവിടെ വന്ന പെറ്റ് സ്റ്റേഷനിൽ വന്ന എനിക്ക് തോന്നുന്ന ഒരു 99% ആൾക്കാരും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്ത ആൾക്കാരാണ്. അത് ഫിഷിനെ ഫീഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ആസ്വദിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഏതെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു 0.1% മതിയല്ലോ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മൈൻഡിലുള്ള ആൾക്കാരെ ഇത് ചെയ്തു, ശരി എന്തോ സൈക്കോണ്, അല്ലാതെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെയുള്ള ആരെങ്കിലും ചെയ്യോ, ആ റിസൾട്ട് കിട്ടുന്നവരെ അങ്ങനെ ആവരുത് അങ്ങനെ ആവരുത് ആയിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമെന്നുള്ളത്. ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഡോക്ടറും പറഞ്ഞു ഇത് ഇന്ന പോയിസനാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോയിസിന്റെ പേര് പറയുന്നില്ല. എന്താ പറഞ്ഞാൽ ഇനി ഈ പോയിസൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഏതെങ്കിലും വേറെ ആർക്കെങ്കിലും പ്രയോഗിക്കാൻ തോന്നിയാൽ നമ്മൾ ചെയ്യുന്നൊരു ഇതായിരിക്കും, ഒരു പതുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്തായാലും നമ്മുടെ ഫിഷിന്റെ കുറച്ച് ഓർമ്മകൾ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം. നല്ല രസമുണ്ടായി. നമ്മുടെ ഫുഡ് ഹണ്ടർ സാബൊക്കെ വന്നപ്പോൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തൊരു സംഭവമായിരുന്നു. അതായിരുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എടുത്ത നമ്മൾ വീഡിയോ ഫിഷിന്റെ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇത് സംഭവിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു ഒരാഴ്ച കഴിഞ്ഞ്, ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ നമുക്ക് എന്നെയല്ലോ റീസെറ്റ് ചെയ്യാലേ. ഞാനിപ്പോ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാപ്പനീസ് കോഴി ഒറിജിനൽ, അതായത് ക്വാളിറ്റി കൂടിയത് വാങ്ങിക്കേണ്ട, അത് നമ്മൾ വേറെ തന്നെ ഒരു പോണ്ട് സെറ്റ് ചെയ്യാണ്, അതിലേക്ക് ചെയ്യാണ്. നോർമൽ കോഴ്സ് നമ്മൾ ഇതിൽ തന്നെ ചെയ്യാണ്. കഴിഞ്ഞ തവണ എന്താ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നോർമലും
ഇമ്പോർട്ടഡ് എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടായത്. അപ്പൊ അത് നമ്മൾ ആ പ്ലാൻ മാറ്റിയിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്യും. അതാകുമ്പോൾ വലുതാകുമ്പോൾ കാണാനും നേരെ നമുക്ക് തൊടാനും പിടിക്കാനൊന്നും പറ്റൂല, കാണാൻ വേണ്ടി മാത്രം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊരു ഭയങ്കര നെഗറ്റീവ് വീഡിയോ ആയി പോയി അല്ലേ, എന്തായാലും സാരമില്ല. അപ്പൊ നമ്മൾ ഇനി നല്ലൊരു പോസിറ്റീവ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരും. നമ്മളിപ്പോ ഈ അടച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മൂന്നാല് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ തിരക്കും കാര്യങ്ങൾ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു.